അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സൂപ്പർ നോർത്ത് ഇന്ത്യൻസും അതുപോലെ പാകിസ്ഥാനീസിൻ്റെ ഒക്കെ ഒരു ട്രഡീഷണൽ ദാൽ ഗോഷാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്, ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയ സൂപ്പർ കറിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് നോക്കാം. നമുക്കിവിടെ കുറച്ച് പരിപ്പുകൾ ആവശ്യമായിട്ടുണ്ട്. ഇവിടെ ഞാൻ മൂന്ന് തരം പരിപ്പെടുത്തുന്നുണ്ട്. ഇത് നമ്മുടെ തൂർ ദാൽ, നമ്മുടെ തുവരപ്പരിപ്പ്. ഇതൊരു 50 ഗ്രാം തുവരപ്പരിപ്പ് വേണം. അതുപോലെ ചനാ ദാൽ, നമ്മുടെ കടലപ്പരിപ്പ്, ഒരു 100 ഗ്രാമോളം കടലപ്പരിപ്പ് വേണം. പിന്നെ മസൂർ ദാൽ, നമ്മുടെ ചുവന്ന പരിപ്പുണ്ടല്ലോ, ഇത് ഓൾമോസ്റ്റ് ഒരു 50 ഗ്രാം. ഇത് എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. നമ്മുടെ പരിപ്പല്ലേ, അപ്പോൾ എന്തായാലും അഴുക്കുകളുണ്ടാവും. നന്നായിട്ട് നമുക്ക് കഴുകിയെടുക്കണം. കണ്ടോ, എല്ലാം നന്നായി കഴുകിയെടുത്തിട്ട് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വെക്കണം. കണ്ടോ, ഇനി നമുക്ക് ഇപ്പോൾ ഞാൻ നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിൽ കുതിർത്താൻ വേണ്ടി വെക്കാം. ഇതൊരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കുതിർന്നതിന് ശേഷം നമുക്കൊന്ന് ഊറ്റി വെച്ചിട്ട് ഇവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് വേണം. ഇത് നല്ല മട്ടൻ എടുത്തിട്ടുണ്ട്, ഒരു 500 ഗ്രാം മട്ടൻ. പിന്നെ ഒരു 2 ടേബിൾസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, ഒരു 3 പച്ചമുളക്, പിന്നീട് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം, ഏലക്ക, കറുകപ്പട്ട, കറുകപ്പട്ടയുടെ ഇല, ഗ്രാമ്പു. പിന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച, നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെള്ളം ഊറ്റി വെച്ച നമ്മുടെ പരിപ്പുകൾ, 3 തരം പരിപ്പുകളും, പിന്നെ ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും, അതുപോലെ ഒരു വലിയ തക്കാളി ചോപ്പ് ചെയ്തതും. പിന്നീട് നമുക്കിതിലേക്ക് കുറച്ച് പൊടികളും കൂടെ ആവശ്യമായിട്ടുണ്ട്. അത് നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് കാണാം. ഇവിടെ ഞാൻ ഒരു കുക്കറിലാണ് തയ്യാറാക്കുന്നത്. ഗ്യാസ് സ്റ്റോപ്പിലേക്ക് കുക്കർ വെച്ച് നന്നായി ചൂടായാൽ നമുക്കൊരല്പം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ട, അതുപോലെ ഗ്രാമ്പു, ഏലക്ക, 2 ഏലക്കായ എടുത്തിട്ടുണ്ട്, പിന്നെ കറുകപ്പട്ടയുടെ ഇല, 1 ടീസ്പൂൺ ചെറിയ ജീരകം, ഇതും കൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഈ ഒരു ഓയിലിൽ നമുക്ക് ഈ ഒരു സ്പൈസസൊക്കെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ച് സവാള ചേർത്ത് കൊടുക്കുക. ഈ സവാളയും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ സവാള വാടാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള നന്നായി ഒന്ന് വാടിക്കിട്ടിയാൽ നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഓൾമോസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ, 2 വലിയ ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പിന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തി കൊടുക്കുക. പിന്നീട് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ തക്കാളി. ഞാനിവിടെ ഒരു മുഴുവൻ വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. മീഡിയം സൈസാണെങ്കിൽ നിങ്ങൾക്ക് 2 എണ്ണം എടുക്കുക. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ഈ തക്കാളി മുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടുക, ജസ്റ്റ് ഒന്ന് മൂടി വെക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വാടി നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനിയാണ് നമ്മളിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത്. പിന്നീട് 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നീട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്ത ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, അതുപോലെ നല്ല ഗരം മസാല, നമ്മുടെ 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയുടെ പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു ഉള്ളീൻ്റെ കൂടെ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മട്ടൻ ചേർത്ത് കൊടുക്കണം. സോറി, ഞാൻ മട്ടൻ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ക്യാമറ ഓണാക്കാനൊന്ന് വിട്ടുപോയി. അപ്പോൾ നിങ്ങൾ മട്ടൻ ചേർത്ത് കൊടുത്തിട്ട് ഈ ഒരു മസാലൻ്റെ കൂടെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. കണ്ടോ, ഈ ഒരു ഉള്ളിയുടെ കൂടെ നമ്മുടെ മട്ടൻ ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ നമ്മുടെ മസാലയും ഇറച്ചിയൊക്കെ ചൂടാവുന്ന സമയത്ത് നമ്മുടെ മട്ടനിലുള്ള വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. കണ്ടോ, ഞാൻ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, അതിൻ്റെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പരിപ്പ് ചേർത്ത് കൊടുക്കാം ഓരോന്നായിട്ട്. കണ്ടോ, നമ്മുടെ ചനാ ദാൽ, നമ്മുടെ കടലപ്പരിപ്പ്, അതുപോലെ തുവരപ്പരിപ്പ്, പിന്നെ നമ്മുടെ ചുവന്ന പരിപ്പ്.
ഇതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. പരിപ്പ് എപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് പരിപ്പുകൾ. കുട്ടികൾക്കായാലും പ്രായമുള്ളവർക്കൊക്കെ എപ്പോഴും കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇനി നമുക്കിതിലേക്ക് നല്ല ഫ്രഷ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും മല്ലിയിലയാണ് യൂസ് ചെയ്യാറ്. നമ്മൾ കറിവേപ്പിലയാണ് എപ്പോഴും നമ്മുടെ കറിയിൽ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുത്തിട്ട് ഈ പരിപ്പും നമ്മുടെ ഇറച്ചിയൊക്കെ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഓൾമോസ്റ്റ് ഒരു അര ലിറ്ററോളം വെള്ളം ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പരിപ്പും ഇറച്ചിയും ഈ മസാല എല്ലാം കൂടെ നന്നായിട്ട് വേവിക്കണം. അതുപോലെ ഞാൻ ഉള്ളി വാടുന്ന സമയത്താണ് ഉപ്പ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം എത്രത്തോളം ഉപ്പ് വേണമെന്നൊന്ന് ശ്രദ്ധിച്ചിട്ട് നമുക്കിതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഇളക്കിയിട്ട് ഒരു അരമണിക്കൂറോളം കുക്കിംഗ് ടൈം ഉണ്ടാവും. അത് നിങ്ങൾ എടുക്കുന്ന ഇറച്ചിക്ക് അനുസരിച്ചിരിക്കും. നന്നായിട്ട് കുക്കർ മൂടി വെച്ചിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ശേഷം നമ്മുടെ കുക്കറിൻ്റെ മൂടി കൊണ്ട് തുറന്നപ്പോണ്ടല്ലോ, വാവ്, എന്താ ഒരു സ്മെല്ല് എന്നറിയോ. ആ ഒരു ദാൽ, ആ ഒരു പരിപ്പിൻ്റെ, ഈ ഇറച്ചിയുടെ, മസാലേൻ്റെ എല്ലാം കൂടെ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. ഇനി നമ്മളിതിൻ്റെ ഉള്ളിൽ ഇറങ്ങി വന്ന ഈ ഒരു നെയ്യ് ഉണ്ടല്ലോ, കണ്ടോ കണ്ടോ, ഇപ്പോൾ ഈ ഒരു ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്ന ആ ഒരു നെയ്യെ നമുക്ക് മാറ്റി വെക്കണം. ഇതിന് നല്ലൊരു ഫ്ലേവർ ആട്ടോ, ആ ഒരു സ്പൈസസിൻ്റെയും അതുപോലെ മട്ടൻ്റെയും എല്ലാം കൂടെ നല്ലൊരു ഫ്ലേവറാണ്. ഇത് കൊണ്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ദാലും നമ്മുടെ പരിപ്പും ഇറച്ചിയും എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട്, നമ്മൾ കറി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം. കണ്ടോ, കറി ഇപ്പോൾ നല്ല ഒരു ഫോമായിട്ടുണ്ട്. ഒരുപാട് ലൂസും അല്ല, ഒരുപാട് കട്ടിയും അല്ലാത്തൊരു ഫോം. ഇനി ഇതിലേക്ക് നല്ല മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മുടെ ദാൽ ഗോഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ലൊരു ഫ്ലേവറാട്ടോ. നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്ന കറികളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ടേസ്റ്റാണ്. ഇനിയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു ഓയിലുണ്ടല്ലോ, ഇത് നമുക്കിതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. കണ്ടോ, കാണുമ്പോഴും നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല ടേസ്റ്റാണ്. നല്ല ചൂടുള്ള ചപ്പാത്തിയോ അതുപോലെ നല്ല ചോറൊക്കെ ഉണ്ടെങ്കിൽ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കണ്ടോ, ഈ ഒരു ഇറച്ചിൻ്റെ ഫോമൊക്കെ കണ്ടില്ലേ, നല്ല നെയ്യുള്ള ഇറച്ചിയും കൂടെ ഒക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നല്ല ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. ഇതെങ്ങനെ ഉണ്ട് എന്ന് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. വാവ്, അടിപൊളി ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.